എല്ലാവർക്കും കെ ആർ ആർ ട്രാവൽ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മുടെ കുറച്ച് വീഡിയോകളൊക്കെ നാട്ടിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ രണ്ട് ക്ഷേത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഗുരുവായൂർ ക്ഷേത്രവും രണ്ടാമത്തേത് വടക്കുംനാഥ ക്ഷേത്രവുമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചെറിയൊരു കാഴ്ചകളും അതുപോലെ തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു കുറച്ച് കാഴ്ചകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നേരെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതാണ് ഗുരുവായൂർ അമ്പലം. ഏകദേശം ഒരു 5000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. ഇതിനകത്ത് മുഴുവൻ ആൾക്കാർ ഫില്ലായിട്ട് നിൽക്കുകയായിരുന്നു. ഈ ക്ഷേത്രത്തിൽ അന്നദാനം, ആചാരാനുഷ്ഠാനങ്ങൾ, ഉത്സവം, പൂജാതി കാര്യങ്ങളെല്ലാം വളരെ ചിട്ടയോടെ നടക്കുന്ന കേരളത്തിലെ ഒരു പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. കേരളത്തിൻ്റെ തനതായ വാസ്തുശില്പിയിലാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിലെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് പാൽപ്പായസം, വെണ്ണ, അപ്പം, അട, പഞ്ചസാര, ത്രിമധുരം, ഉദയാസ്തമന പൂജ, കളഭാഭിഷേകം എന്നിവയെല്ലാമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരുപാടെന്ന് പറയുന്നത് അത് തുലാഭാരവും പാൽപ്പായസവും തന്നെയാണ്. ഇവിടെ വന്നിട്ടാണ് നമ്മൾ പാൽപ്പായസമൊക്കെ മേടിക്കേണ്ടത്. ഇവിടെ വന്ന് ഈ കൗണ്ടറിൽ വന്നിട്ടാണ് പാൽപ്പായസവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. വെളുപ്പിനെ 3 മണിയാകുമ്പോൾ നട തുറക്കും. 12:30 ആകുമ്പോഴത്തേക്കും നട അടയ്ക്കും. അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരം 4:30 ആകുമ്പം വീണ്ടും നട തുറന്ന് 9:30 ആകുമ്പോഴത്തേക്കും നട അടയ്ക്കും. ക്ഷേത്രത്തിൽ വന്ന് ഭജനം ഇരിക്കുന്നവരുണ്ട്. അവർ രാവിലെ നിർമാല്യ ദർശനം മുതൽ വൈകുന്നേരം കൃപ കഴിയുന്നത് വരെ ക്ഷേത്രത്തിനുള്ളിൽ നിന്നുള്ള ഭക്ഷണം അവിടെ നിന്ന് കഴിച്ച് ആ ഒരു ഭജനം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ഉത്സവത്തിന് വെടിക്കെട്ടില്ല. കാരണം കുട്ടികളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദേവനാണ് ഗുരുവായൂരപ്പൻ. അതിനാൽ കുട്ടികൾക്ക് ഭയപ്പാടുണ്ടാക്കുന്ന യാതൊന്നും ഈ ക്ഷേത്ര പരിസരത്ത് പാടില്ല എന്നുമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ തിരുമല, തിരുപ്പതി, വെങ്കടേശ്വര ക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം, ബദ്രനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള ഒരു വൈഷ്ണവ ക്ഷേത്രം ഇത് തന്നെയാണ്. ഇവിടെ ഭഗവാനെ 12 ഭാവങ്ങളിലാണ് ആരാധിക്കുന്നത്. കൃഷ്ണാവതാര സമയത്ത് ദേവകിക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ വിഷ്ണു രൂപമാണ് ഈ ക്ഷേത്രത്തിലുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഈ വീഡിയോയിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പുറമേയുള്ള കാഴ്ചകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അകത്തേക്കുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ വന്നു കഴിയുമ്പോൾ തന്നെ മൊബൈൽ ഫോണ്, സ്മാർട്ട് വാച്ച്, അങ്ങനത്തെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അങ്ങനത്തെ ഒന്നും ക്ഷേത്രത്തിനുള്ളിലേക്ക് അവർ കടത്തി വിടുന്നതല്ല. അപ്പോൾ നമ്മൾ വന്ന് ആദ്യം തൊഴുത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് റൂമിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യാമറ എടുത്തിട്ട് വന്നിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എത്രത്തോളം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിയില്ല. ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ആ വീഡിയോഗ്രാഫി ശരിക്കും അലോഡല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ പാളിച്ചകളുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. അപ്പം ഗുരുവായൂർ ദർശനമെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വടക്കുംനാഥ ക്ഷേത്രമാണ്. തൃശ്ശൂരിലുള്ള ക്ഷേത്രമാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൃശ്ശൂർ പൂരം നടക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ്. ക്ഷേത്ര നിർമ്മാണം നടന്നത് പെരുന്തച്ഛൻ്റെ കാലത്താണെന്നാണ് ഇതറിയപ്പെടുന്നത്. 1300 വർഷ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് നാലമ്പലത്തിനകത്ത് 5 മെയിൻ പ്രതിഷ്ഠയാണ് ഉള്ളത്. ഒന്ന് പരമശിവൻ, പാർവതീദേവി, ഗണപതി, ശ്രീരാമൻ, ശങ്കരനാരായണൻ എന്നീ പ്രതിഷ്ഠകളാണ് ഈ നാലമ്പലത്തിനകത്ത് ഉള്ളത്. ഇവിടെ ധാരാളം മരങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റും. ക്ഷേത്രത്തിന് 4 ഭാഗവും അതിമനോഹരമായിട്ടുള്ള ഗോപുരങ്ങളുണ്ട്. പടിഞ്ഞാറേ ഗോപുരമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. നമ്മൾ അതുവഴി കൂടിയാണ് ഉള്ളിലേക്ക് കയറുന്നത്. ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം കംപ്ലീറ്റ് പണി തീർന്നതെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റും വലിയ വലിയ മതിലുകളുണ്ട്. അത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മതിൽക്കെട്ടുകളുള്ള ഒരു ക്ഷേത്രം ഈ ഒരു വടക്കുംനാഥ ക്ഷേത്രമാണെന്നാണ് അറിയപ്പെടുന്നത്. അതിരാവിലെ 3 മണിയാകുമ്പോൾ നട തുറക്കും. 10:30 ആകുമ്പോൾ നട അടയ്ക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ നട തുറന്ന് ഒരു 8:30 ആകുമ്പോഴത്തേക്കും നട അടയ്ക്കും. ഞങ്ങൾ വന്നത് ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ സമയത്താണ് ഞങ്ങളിവിടെ വന്നത്.
പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ധാരാളം മരങ്ങളാണ്. അത് തന്നെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭംഗി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട് ധാരാളം വലിയ വലിയ മരങ്ങൾ. പിന്നെ വരുന്നവർക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം, വിശ്രമിക്കാം. ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ കിട്ടുക ആ ക്ഷേത്രത്തിൽ നിന്ന്. അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ വടക്കുംനാഥ ക്ഷേത്രം. വടക്കേ അറ്റത്തുള്ള ശിവന്റെ പേരിൽ അറിയപ്പെട്ട ഈ ക്ഷേത്രം പിന്നീട് വടക്കുംനാഥ ക്ഷേത്രമായിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇരിക്കുക, കമൻറ്റ് ചെയ്യുക. ഇനി അടിപൊളി വീഡിയോകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.